നമസ്കാരം. മോദിക്ക് പിറന്നാൾ ആശംസ നേരാൻ കാൽനട യാത്ര ആരംഭിച്ച് ഒരു യുവാവ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ നിന്നും ദില്ലിയിലേക്കാണ് 2000 കിലോമീറ്റർ ദൂരം കാൽനടയായി യാത്ര ആരംഭിച്ചത്. ജൂലൈ 17 ആരംഭിച്ച യാത്ര അടുത്ത മാസം 17 ഡൽഹിയിൽ മോദിയുടെ പിറന്നാളിലെത്തുക എന്നതാണ് ഇയാളുടെ ലക്ഷ്യം. ബദ്വേലിലെ ഒരു പ്രാദേശിക റെസ്റ്റോറൻറ്റിൽ മാനേജറായും ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പത്തനത്തി നരഹരി. ഒരു ദിവസം 35 മുതൽ 45 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് നരഹരി. നരഹരിയുടെ യാത്രയെക്കുറിച്ച് അറിഞ്ഞ BJP RSS നേതാക്കൾ വഴിയിൽ ഇയാൾക്ക് ഭക്ഷണവും താമസവും മറ്റും ഒരുക്കുന്നുണ്ട്. ഇത് ലഭിക്കാത്ത ഇടങ്ങളിൽ നരഹരി ഏതെങ്കിലും ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിക്കുകയോ ഒരു ക്ഷേത്രത്തിലോ പെട്രോൾ സ്റ്റേഷനിലോ ഉറങ്ങുകയും ചെയ്യും. ഇപ്പോൾ നരസിംഹ മഹാരാഷ്ട്രയിലെ ഹിംഗൻഘട്ട് കടന്ന് സഞ്ചരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയുടെ പദ്ധതികളിലും ഭരണത്തിലും ആകൃഷ്ടനായാണ് ഇത്തരം ഒരു യാത്രയ്ക്ക് തയ്യാറായത് എന്നാണ് ഇയാൾ പറയുന്നത്. രാഷ്ട്രത്തിന്റെ പ്രിയ നേതാവിന്റെ ആശംസകൾ നേരുവാൻ ഈ യാത്ര ഏറ്റെടുത്തതിൽ തനിക്ക് അതിയായ സന്തോഷം തോന്നുന്നുവെന്നും നരസിംഹ പ്രതികരിച്ചു. രാജ്യം ആസാദിയുടെ അമൃത മഹോത്സവം ആഘോഷിക്കുന്ന സമയത്ത് രാജ്യത്തിന് വേണ്ടി വികസന ദൗത്യത്തിൽ ഏർപ്പെട്ട പ്രധാനമന്ത്രി മോദിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണമെന്ന് തോന്നി. രാമക്ഷേത്ര നിർമ്മാണം പരാമർശിച്ച നരഹരി രാജ്യത്തെ രാമരാജ്യം എന്ന് പറയാറുണ്ടെങ്കിലും ഇവിടെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത് മോദിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ജനപക്ഷ രാഷ്ട്രീയം പ്രബലമായ ഒരു സമൂഹത്തിൽ പ്രകടന മികവിന്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. മോദി അറ്റ് 20 ഡ്രീംസ് മീറ്റ് ഡെലിവറി എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഗുജറാത്ത് മുഖ്യമന്ത്രി അധികാരമേറ്റ അന്നു മുതൽ മോദി ചെയ്ത കാര്യങ്ങളാണ് മോദി അറ്റ് 20 എന്നതിലുള്ളത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റയുടൻ മോദി ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രവർത്തിക്കുകയും ഇന്ത്യയുടെ യശസ് ലോകമെമ്പാടും അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാമാണ് മോദി അറ്റ് 20യിലുള്ളത്. മോദിജിക്കൊപ്പം ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന ആളാണ് താൻ. ഏറ്റവും മോശമായ സമയങ്ങളിലും പ്രതീക്ഷയോടെ നിലകൊള്ളുന്ന മോദിയെ പലതവണ താൻ കണ്ടിട്ടുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി. മോദിയുടെ നേതൃപാടവത്തെയും അമിത്ഷാ പ്രശംസിച്ചു. എന്നാൽ രാജ്യത്തിന്റെ അഭിമാനവും ക്ഷേമവും കാത്തുകൊള്ളുന്നതിനെ കുറിച്ച് ഒഴികെ ഒന്നിലും ആകുലപ്പെടുന്നയാളല്ല മോദി. ജനാധിപത്യത്തിന്റെ വേരുകൾ ശക്തിപ്പെടുത്താൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചിട്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ 3 ഘടകങ്ങൾ പ്രതികൂലമായി ബാധിച്ചിരുന്നു. എത്ര കഴിവുണ്ടായാലും അവസരം ലഭിക്കില്ല, കാരണം ഇവിടെ സ്വജനപക്ഷപാതമായിരുന്നു. സമൂഹത്തിലെ പല വിഭാഗങ്ങൾക്കിടയിലും അന്തരമുണ്ടാക്കാൻ തുടങ്ങി, കാരണം ഇവിടെ പ്രീണനം നിലനിന്നിരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരുകയും സാമൂഹ്യക്ഷേമമെന്ന പേരിൽ പൊള്ളയായ പ്രചാരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 20 വർഷത്തിനിടെ ജനാധിപത്യ ഇന്ത്യയിൽ നിന്ന് സ്വജനപക്ഷപാതത്തിന് അന്ത്യം കുറിക്കുന്ന പ്രവർത്തനമാണ് മോദിജി ചെയ്തത്. അതിനു പകരമായി സമത്വമുള്ള പ്രകടന മികവിന്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ മോദിജിക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.